അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ ഈദ് വ്ളോഗ് പാർട്ട് 4 വന്നിട്ടുള്ളത്. ഇതെൻ്റെ ലാസ്റ്റ് വ്ളോഗാണ്. ഇത് ഞങ്ങളെ എൻഡിങ് വ്ളോഗായിട്ട് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി ഇൻഷാല്ലാ നമുക്ക് അടുത്ത പെരുന്നാളിൽ ഇതുപോലെ നല്ല വീഡിയോസായിട്ട് വരണ്ടേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസത്തുള്ള കുറച്ച് വീഡിയോസായിട്ടാണ്. ഇതെൻ്റെ മോൻ്റെ ലവ് ബേഡ്സ് ആട്ടോ. അപ്പോൾ ലവ് ബേഡ്സ് ഞാൻ വന്ന് രാവിലെ എണീറ്റൊക്കെ നോക്കുമ്പോൾ അവർ ഭയങ്കര കുളിയാണ്. കുറച്ച് വെള്ളം അവർക്ക് കുടിക്കാൻ എടുക്കുന്ന വെള്ളത്തിലാണ് നല്ല കുളിയും. ഭയങ്കര മഴയായിരുന്നു കേട്ടോ പുറത്തൊക്കെ. അപ്പം മഴയൊക്കെ തുറന്ന ശേഷം അപ്പോൾ അങ്ങനെ ചുമ്മാ ഉമ്മാൻ്റെ തോട്ടത്തിലൊക്കെ ഒന്ന് പോയി നോക്കി. തൊടുവിലെ വാഴക്കുലകളൊക്കെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണാമെന്ന് കരുതി. എന്തെങ്കിലും അപ്പോൾ പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ജസ്റ്റ് എടുത്തൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം കുട്ടികളുടെ കളിയൊക്കെ ഒന്ന് കണ്ട് അവരെ കളിയൊക്കെ ഒന്ന് ആസ്വദിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബീഫ് വെച്ചിട്ടുള്ള കബ്സ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ റെസിപ്പിയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, കാരണം എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കുന്നു. അപ്പോൾ ഉമ്മ അതിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോൾ ഉമ്മ അതിലോട്ട് അരി ഇട്ടുകൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് അത് കാണിക്കുന്നത്. ഫുള്ളായിട്ട് ആ റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ കപ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉമ്മ അതൊക്കെ ശരിയാക്കി ഇളക്കി മാറ്റി വെക്കുകയാണ്. അപ്പോൾ ജ്യേഷ്ഠൻ്റെ ഭാര്യ ഇതുപോലെ ബീഫ് കഴിക്കൂല, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ചിക്കൻ വെച്ചിട്ടാണ് ഉമ്മ പിന്നെ കപ്സ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ചിക്കൻ വെച്ചിട്ടാണ് കപ്സ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണത്. അപ്പോൾ ഉമ്മ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ പായസം പോലെ കുക്കറിൽ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള പായസമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയും ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റുള്ള പാല് പാരുന്ന ഒരു കുറച്ച് സമയത്തൊരു പരിപാടിയും കൂടി ഉള്ളു. അതും കഴിഞ്ഞാൽ ഇന്നത്തെ റെസിപ്പിയൊക്കെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞങ്ങൾ ബീഫ് വെച്ചിട്ടുള്ളൊരു കപ്സയും ചിക്കൻ വെച്ചിട്ടുള്ള ചെറിയൊരു കപ്സയും പിന്നെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ളൊരു പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അവരിനി കുളിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അവർക്ക് എണ്ണയൊക്കെ തേച്ച് കൊടുക്കുന്ന തിരക്കിലാണ്. പിന്നെ ഇത് ഇതിൻ്റെ അന്ന് അവർ എടുത്ത നിസ്കാരത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് വിട്ട് തരാൻ അവർ മറന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് വ്ളോഗിലൊന്ന് ഇടായിരുന്നത്. അപ്പോൾ അത് രണ്ടാമത്തെ ഇപ്പോൾ ഈ വ്ളോഗിലൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ആ കുട്ടികളുടെ നിസ്കാരം അവരുടെ നിസ്കാരമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ വിട്ടതാണ് കേട്ടോ. ഇനി കുറച്ച് അവരുടെ പിക്ചേഴ്സും അവർ പെരുന്നാക്ക് വിട്ട് തന്ന പിക്ചേഴ്സും വീഡിയോസും എൻ്റെ കസിൻസിൻ്റെ കുട്ടികളെയും അതുപോലെ തന്നെ അവരുടെ മൈലാഞ്ചീൻ്റെയൊക്കെ വീഡിയോസാണ് ഞാൻ വിടുന്നത്. അപ്പോൾ അതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇത് ഞങ്ങളുടെ വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചുതരാന്ന് കരുതി. ഇത് ഉമ്മയുടെ ചെടിത്തോട്ടമുണ്ട്, അതുപോലെ തന്നെ കൃഷിത്തോട്ടമുണ്ട് കേട്ടോ, അതായത് പച്ചക്കറിത്തോട്ടമുണ്ട്. അപ്പോൾ ഉമ്മാൻ്റെതാണ് ഇതൊക്കെ, ഉമ്മ അതുവരെ കുഴിച്ചിട്ടിട്ടുണ്ട് അതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് കരുതി. ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുൻവശമാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായും കരുതുന്നു. അപ്പോൾ ഈ ഇത് ബ്ലോഗിൻ്റെ പാർട്ട് 4, അതായത് ഞങ്ങളെ എൻ്റെയും വീഡിയോ ആണത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് അറിയിക്കാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ നല്ലൊരു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.